ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഈ ഒരു ഓഫ് ഷോൾഡർ സാരി ഡ്രെപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഏകദേശം ആ ഒരു കളർ വരത്തക്ക രീതിയിൽ ഈ ഒരു കളർ സാരിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ബ്ലാക്ക് ബ്ലൗസ് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു ബോഡികോൺ ഡ്രസ്സാണ് ബ്ലൗസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ നെക്കിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു എലഗൻറ്റ് ലുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനത് സെലക്ട് ചെയ്തത്. നോർമൽ സാരി കൊടുക്കുന്ന പോലെ കൊടുക്കുക. ഇതിനകത്ത് ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്താണി എടുത്തിട്ട് ദാ ഇങ്ങനെ ഒന്ന് ചുറ്റി നോക്കണം. ഇങ്ങനെയൊന്ന് ചുറ്റി ഇത്രയും നമുക്ക് കിട്ടണം. അതായത് നമ്മൾ തോളത്തോടെ നമ്മൾ താഴേക്ക് നമ്മൾ മുന്താണി ഇട്ട് കഴിഞ്ഞാൽ താഴെ ഫ്ലോറിൽ മുട്ടണം. അത്രയും നീളത്തിൽ വേണം നമുക്ക് മുന്താണി എടുക്കാൻ വേണ്ടി. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്നത് നോർമലായിട്ടാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ സൈഡൊക്കെ നമ്മൾ പറഞ്ഞില്ല, ഉള്ളിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനിതിൽ അതൊന്നും ചെയ്തിട്ടില്ല. ഞൊറിവൊക്കെ എടുത്തു, എന്നിട്ട് ഒരു പിൻ വെച്ച് ഞാനത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ തോളത്തേക്ക് ഇടുന്ന ഭാഗം നമ്മൾ വെറുതെ മെസ്സി ആയിട്ടാണ് അതിൻ്റെ ഞൊറിവ് എടുത്ത് കൊടുക്കുന്നത്. നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഭയങ്കര സംഭവമായിട്ട് എടുക്കുമൊന്നും വേണ്ട, മെസ്സി ആയിട്ട് എടുത്താൽ മതി. നമ്മളത് ചെയ്ത് വരുമ്പോൾ അത് നല്ല ഭംഗിയായിക്കോളും. ഇപ്പം കണ്ടാലും ഒരു ലുക്കൊന്നും തോന്നുന്നില്ല, ഒരു അമ്മച്ചി ലുക്ക് തോന്നുന്നുണ്ടല്ലേ. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറിലല്ല നമ്മൾ കുത്തി കൊടുത്തത്, നമ്മുടെ എന്താ പറയുക, കൈയോട് ചേർന്ന് വരുന്ന ഭാഗത്താണ്. ഓഫ് ഷോൾഡറാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ടക്കിൻ ചെയ്ത് കൊടുത്തത്. പിന്നെ മറ്റേ അറ്റം നമ്മളിതാ ഇങ്ങനെ ഇപ്പുറത്തെ ഷോൾഡറിലൂടെ നമ്മൾ ബാക്കിലൂടെ എടുത്ത് ഇപ്പുറത്തെ ഷോൾഡറിലേക്ക് കൊണ്ടുവരും. അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് ഞൊറിവെടുത്ത് കൊടുക്കാം. ചുരുട്ടിക്കൂട്ടി ഇടരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എടുത്തു കൊടുത്ത് അതിനടിയിലൂടെ എടുത്തിട്ട് ബാക്കിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബെൽറ്റ് എടുക്കുക. ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ എന്തെങ്കിലും ബ്ലാക്ക് ബെൽറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ വേറൊരു ബെൽറ്റ് എടുത്ത് കെട്ടിക്കൊടുത്തു. വേസ്റ്റിൻ്റെ അവിടെ ബെൽറ്റ് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്താണ് ബെൽറ്റ് ഇട്ടപ്പോൾ മാറിപ്പോയോ, കുറച്ച് താഴെയല്ലേ ഇടണ്ടേന്നൊക്കെ. അപ്പോൾ എന്തായാലും ബെൽറ്റൊക്കെ കെട്ടിക്കൊടുത്തു. വേസ്റ്റ് ബെൽറ്റാണ്, അതുകൊണ്ടാണ് അത്രയും മുകളിൽ കയറ്റിയിട്ട് കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴേക്ക് ആ ഭാഗങ്ങളൊക്കെ ഇറക്കി കൊടുത്ത് ശരിക്കും ഓഫ് ഷോൾഡറാക്കി ഞാൻ മുടിയൊന്ന് കെട്ടിവെച്ചു. അപ്പോൾ നമ്മുടെ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ ഫോട്ടോയ്ക്കൊക്കെ എടുക്കാൻ, ഫോട്ടോയ്ക്കൊക്കെ പൊള്ളിയായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ഫോളോ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റടിപൊളി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.